സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെയുള്ള സംസ്ഥാന സർക്കാരിന്റെ ക്യാമ്പയിൻ ജനങ്ങളെല്ലാം ഒരുപോലെ ഏറ്റെടുത്തതിൽ വലിയ സന്തോഷമുണ്ടെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ. മാതാപിതാക്കളെ പോലും ലഹരിക്കടിപ്പെട്ട് മക്കൾ കൊലപ്പെടുത്തുന്നത്രയും ഭീകരമായി അതിന്റെ ഉപയോഗം വളരുമ്പോൾ ഇത്തരം ക്യാമ്പയിനുകൾ സമൂഹത്തിന് ഗുണകരമാണെന്നും അറഫ ഇംഗ്ലീഷ് സ്കൂളിൽ ലഹരി വിരുദ്ധ സിഗ്നേച്ചർ ക്യാമ്പയിനിൽ പങ്കെടുത്ത് മന്ത്രി കെ രാധാകൃഷ്ണൻ റൈറ്റ് ഷൈൻ ന്യൂസിനോട് പറഞ്ഞു. നമ്മുടെ കേരളം എല്ലാ രംഗത്തും മാതൃകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തിന് തന്നെ മാതൃകയായി, ലോകത്തിന് തന്നെ മാതൃകയായി മാറിയ കേരളത്തിൽ വർത്തമാനകാലത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും അപകടകരമായിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത് അമിതമായിട്ടുള്ള ലഹരിക്ക് നമ്മുടെ പുതു തലമുറ വിധേയരാകുന്നു എന്നുള്ളതാണ്. അപ്പം ആ ലഹരിക്കെതിരായി വലിയ രീതിയിലുള്ള ക്യാമ്പയിൻ നടത്തണമെന്ന് ഗവൺമെൻറ് തീരുമാനിച്ചു. അതുകൊണ്ടാണ് മഹാനായ രാഷ്ട്രപിതാവ് മഹാത്മജിയുടെ ജന്മദിനമായ ഒക്ടോബർ 2 മുതൽ കേരളപ്പിറവി ദിനമായ നവംബർ 1 വരെ ഈ ലഹരിക്കും അതുപോലെ തന്നെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങൾക്കും എതിരായിട്ടുള്ള ക്യാമ്പയിൻ സമൂഹം മുഴുവൻ ഏറ്റെടുക്കണമെന്ന് ഗവൺമെൻറ് തീരുമാനിച്ചു. അത് അക്ഷരാർത്ഥത്തിൽ നമ്മുടെ കേരളം ഏറ്റെടുത്തു എന്നാണ് ഈ ഒരു മാസക്കാലത്തെ ക്യാമ്പയിനിലൂടെ വ്യക്തമാകുന്നത്. അതിൽ പ്രത്യേകിച്ച് നമ്മുടെ സ്കൂളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ക്യാമ്പയിനാണ്. കാരണം ലഹരിയുടെ ഉപയോഗം സ്കൂൾ തലത്തിൽ മുതൽ, അത് ആൺകുട്ടികളോ പെൺകുട്ടികളോ വ്യത്യാസമില്ലാതെ തന്നെ ലഹരിയുടെ ഉപയോഗം വർദ്ധിച്ചു വരികയാണ്. അത് സമൂഹത്തിൽ വലിയ വിപത്താണ് ഉണ്ടാക്കുന്നത്. അച്ഛനെയും അമ്മയെയും പോലും കൊല്ലാൻ മടിക്കാത്ത രീതിയിലേക്ക് നമ്മുടെ കുട്ടികൾ മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മുടെ കേരളീയ സമൂഹത്തിന് വലിയ ആപത്തുണ്ടാക്കും എന്നുള്ളത് നമ്മുടെ സമൂഹം മൊത്തം തിരിച്ചറിയുകയും അതിനെതിരായിക്കൊണ്ടുള്ള വലിയ രീതിയിലുള്ള ക്യാമ്പയിൻ സംഘടിപ്പിക്കുകയും വേണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അറഫ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഇന്ന് ഇവിടെ കലോത്സവത്തോടനുബന്ധിച്ച് ലഹരിക്കെതിരായിക്കൊണ്ടുള്ള ക്യാമ്പയിനും കൂടി സംഘടിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ഈ കലോത്സവത്തോടനുബന്ധിച്ച് ലഹരിക്കെതിരായിട്ടുള്ള ക്യാമ്പയിൻ കൂടി സംഘടിപ്പിച്ച ഈ സംഘാടകരെ പ്രത്യേകമായിട്ട് ഞാൻ അഭിനന്ദിക്കുകയാണ്.